Indian Institute of Science Education and Research ISER അതിൻ്റെ IAT എന്നുള്ള എക്സാമിനേഷന് അപ്ലിക്കേഷൻ വിളിച്ചിരിക്കുകയാണ്. മെയ് 25 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. മൂന്ന് രീതിയിലാണ് അഡ്മിഷൻ ലഭിക്കുക. ഒന്ന് ഈ IAT വഴി, മറ്റൊന്ന് നിങ്ങൾക്ക് JEE അഡ്വാൻസ് വഴിയാണ് അഡ്മിഷൻ ലഭിക്കുക. June 25 മുതൽ 30 വരെ നിങ്ങൾക്ക് ആ സമയത്ത് അപേക്ഷിക്കാനുള്ള പോർട്ടൽ ഓപ്പൺ ആവും. മറ്റൊന്ന് KBP വഴിയാണ് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുക. BSMS ഡ്യുവൽ ഡിഗ്രി പ്രോഗ്രാം 5 വർഷവും അതേപോലെ BS ഡിഗ്രി പ്രോഗ്രാം 4 വർഷവുമാണ്. ഇതിലേക്കാണ് അപ്ലിക്കേഷൻ വിളിച്ചിരിക്കുന്നത്. ഐസറിൽ നിങ്ങൾക്ക് ഒരുപാട് റിസർച്ചിനും അതേപോലെയുള്ള ഒരുപാട് ഫെസിലിറ്റീസ്, മെഡിക്കൽ ഫെസിലിറ്റീസ്, സ്പോർട്സ് ഫെസിലിറ്റീസും അടക്കമുള്ള റിസർച്ച് ഓറിയന്റഡ് പഠിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ഏകദേശം തിരുവനന്തപുരം അടക്കം AOL സ്ഥാപനങ്ങളിലേക്ക് ഭോപ്പാൽ, പൂനെ, മൊഹാലി, കൊൽക്കത്ത, ബർഹാംപൂർ എന്നീ സ്ഥാപനങ്ങളിലേക്കൊക്കെ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഏതൊക്കെ കോഴ്സുകളാണ് നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ സാധിക്കുന്നത്? ബയോളജിക്കൽ സയൻസ് ഉണ്ട്, കെമിക്കൽ സയൻസ് ഉണ്ട്, എർത്ത് ആൻഡ് ക്ലൈമറ്റ് സയൻസ്, എർത്ത് ആൻഡ് എൻവയോൺമെൻറ്റൽ സയൻസ്, എക്കണോമിക് സയൻസ്, എൻജിനീയറിംഗ് സയൻസ്, കെമിക്കൽ എൻജിനീയറിംഗ്, ഡാറ്റ സയൻസ് ആൻഡ് എൻജിനീയറിംഗ്, ഇലക്ട്രിക്കൽ എൻജിനീയറിംഗ് ആൻഡ് കമ്പ്യൂട്ടർ സയൻസ്, അതേപോലെ ജിയോളജി സയൻസ്, ഇൻ്റഗ്രേറ്റഡ് ആൻഡ് ഇൻ്റർ ഡിസിപ്ലിനറി സയൻസ്, അതായത് ബയോളജിക്കൽ സയൻസ്, കെമിക്കൽ സയൻസ്, മാത്തമെറ്റിക്കൽ സയൻസ്, ഫിസിക്കൽ സയൻസ്, കൂടാതെ മാത്തമെറ്റിക്കൽ സയൻസ്, ഫിസിക്കൽ സയൻസ്, ഇത്രയും കോഴ്സുകളിലേക്ക് നിങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാമിലൂടെ അപേക്ഷിക്കാവുന്നതാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല സ്ഥാപനങ്ങൾ ഒന്ന് കേരളത്തിലെ ട്രിവാൻഡ്രത്താണ്. അപ്പോൾ ഈ ഒരു അവസരം നിങ്ങൾ മാക്സിമം ഉപയോഗപ്പെടുത്താൻ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് അപ്ലിക്കേഷൻ ഫീസായിട്ട് വരുന്നത് 2000 rupees ആണ്. ജനറൽ EWS OBC എല്ലാം കേന്ദ്രത്തിന് SC ST 1000 rupees ആണ്. അപേക്ഷിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ, SSLC ബുക്ക്, +2 മാർക്ക് ലിസ്റ്റ് എല്ലാം വേണം. +2 മാർക്ക് ലിസ്റ്റ് കിട്ടാത്ത ആളുകളാണെങ്കിൽ അവർക്ക് ഡിക്ലറേഷൻ വെച്ചാൽ മതി. OBC അഥവാ NCL വിഭാഗത്തിൽ വരുന്നത് SC ST PWD കാൻഡിഡേറ്റ്സ് എല്ലാം അവരുടെ സർട്ടിഫിക്കറ്റ് വെക്കണം. അഥവാ April 1 ശേഷം ലഭിച്ച സർട്ടിഫിക്കറ്റ് ആവണം. അപേക്ഷൻ്റെ മുമ്പ് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ അനക്സുകളിൽ അതിൻ്റെ ഫോർമാറ്റ്, ഡിക്ലറേഷൻ ഫോർമാറ്റ് പറയുന്നുണ്ട്. ആ ഡിക്ലറേഷൻ അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, അപേക്ഷിക്കാവുന്നതാണ്. പിന്നീട് ഓപ്പൺ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉണ്ടാവും. അപ്പോൾ ഇതൊരു ബിഗ് ഓപ്പർച്യൂണിറ്റി ആണ്. മാക്സിമം ആളുകളിലേക്ക് നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യാനും ഇത്തരം സ്ഥാപനങ്ങൾ പഠിക്കാനും, അതായത് നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള ഏറ്റവും നല്ല സെൻട്രൽ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാൻ മലയാളികൾ കൂടുതൽ തയ്യാറാവേണ്ടതുണ്ട്. ഇത്തരം ഇൻഫർമേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്, മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് സേഫ് അളപ്രായ എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യാവുന്നതാണ്. താങ്ക് യു.